അഭിപ്രായം. ചേച്ചി നമസ്കാരം. 10 രൂപ പ്രതീക്ഷിച്ചവന് 10 കോടി ദൈവം തന്ന ഒരു ഭാഗ്യമാണ് ഞാൻ, കാരണം വേറൊന്നുമല്ല. എനിക്കൊരു 16 വയസ്സ് വന്നപ്പോ എൻ്റെ വാപ്പാക്ക് 42 വയസ്സ് പ്രായത്തിൽ എൻ്റെ വാപ്പ മരണപ്പെട്ടു. പക്ഷേ എൻ്റെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദാസേട്ടൻ്റെ കൂടെ മകനായ എന്നെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, ഏകദേശം പഠിക്കാൻ പോയ കാര്യം പറയണ 1-2 മാസം സംഗീത ക്ലാസ്സിൽ പോയി എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞാൻ സംഗീതം ചെയ്ത 3 ഗാനങ്ങൾ ദാസക്കൻ എനിക്ക് സിനിമയ്ക്ക് വേണ്ടി പാടിത്തന്നു. അങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചു. പിന്നെ ദാസക്കനും വിജയും സുജാ ചേച്ചിയും ശ്വേതയ്ക്കുള്ള ഒരു സ്റ്റേജ് ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവം ഉണ്ടായിരുന്നു കൂടെ എൻ്റെ. അപ്പോൾ പിന്നീട് ഉള്ള ജീവിതയാത്രയിൽ ദാസക്കനുമായിട്ട് ഒത്തിരി പ്രാവശ്യം കാണാനും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ദാസക്കനടുത്ത് നിന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ സംഗീതം ചെയ്ത പാട്ട് ദാസേട്ടൻ പാടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ അയച്ചു കൊടുത്തു. വന്ന് ദാസേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്ന് മദ്രാസിലൊന്ന് കുറെ പാട്ടുകൾ പാടി പോകുന്ന സമയമാണ്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് സാധാരണ കൂടെ ചെല്ലണം, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ട്രാക്ക് പാടി അയച്ചു. കാരണം ദാസേട്ടൻ്റെ മുമ്പിൽ ചെല്ലാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആ സമയത്ത് മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു കാസറ്റ് ഓണത്തിൻ്റെ സമയത്ത് ഞാനും ദിലീപും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തരങ്കടിയുടെ ഓണപ്പാട്ടുകളും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേടി കൊണ്ട് സിനിമയിൽ ദാസക്കൻ പാടിയ കിട്ടിയാൽ കൊള്ളാന്നുള്ള ഇതുകൊണ്ട് മ്യൂസിക് ചെയ്ത് അയച്ച പാട്ട് ദാസക്കൻ ചോദിച്ചാൽ ആരാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആര് പറഞ്ഞു ഞാദൃഷ്യം പറഞ്ഞു. അപ്പോൾ ദാസക്കൻ ചോദിച്ചു ഏതാ മിമിക്രി, അതാണ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഡയറക്ടറെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ. എന്നിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ദാസക്കൻ പാടി തന്നത്. പിന്നീട് ഞാൻ ദാസക്കൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ദാസക്കൻ എന്തിനാണ് അങ്ങനെ മാറ്റി വെച്ചത് എന്ന് പറഞ്ഞു. എനിക്കന്ന് പേടിയുണ്ടായിരുന്നു, കാരണം നീയൊക്കെ യേശുദാസ് പാടിയ പാരഡി എന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തിന് കാസറ്റ് അൽബോമുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോ പിന്നീട് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകൾ. ആ പാട്ടിന്റെ ദാസേട്ടനൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടനെ ഒരിക്കലും ഓർമ്മ കാണാൻ സാധ്യമില്ല ഞാൻ സംഗീതം ചെയ്ത പാട്ട് ചെയ്തെന്നുള്ളതൊന്നും. അതിനു വേണ്ടിയിട്ടൊരു 2 രീതിയിലാണ് 3 പാട്ടുകൾ. ഇപ്പൊ പാടാൻ പോകുന്നത് ദാസേട്ടനും ചിത്ര ചേച്ചിയായിരുന്നു പാടിയത്. എസ് രമേശൻ നായരായിരുന്നു എഴുതിയത്. മണ്ണിനൊരു കാവ്യം കരുവറയും പൊന്നേ അത് പ്രേമം മല വിരിഞ്ഞാലും മണ്ണിൽ മഴ പൊഴിഞ്ഞാലും മാറി നീ ചേർക്കുമ്പോൾ മധുരനി പ്രേമം തിരയെഴുതും മണ്ണിനൊരു കാവ്യം. ഇതൊരു പാട്ട് പൂന്തിങ്കളെ മോവന്തിയ മുകിലേറ്റുമായി തിരുനാളമേ ഇരുൾ രാത്രിയായി കാറ്റേറ്റു പൊലിയല്ലേ ഇനിയൊരു പാട്ട് പാടി തന്നത് ഈ 2 വർഷം മുമ്പാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് പലപ്പോഴും കണ്ടൊരു സ്വപ്നമായിരുന്നു. ദിലീപ് പറയായിരുന്നു എടാ ദാസേട്ടന്റെ ശബ്ദത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ഒരു 2 വരി 7 മിനിറ്റ് സിനിമയിൽ പാടാൻ പറ്റുന്നു. പക്ഷെ ഞാൻ സംഗീതം നിർവഹിച്ച ഗാനം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പാടുന്നത് ദാസേട്ടന്റെ ശബ്ദത്തിൽ പാടാൻ അത് ഭാഗ്യം ലഭിച്ചു. അത് ഇതാണ്
ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.